സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങളുടെ എത്ര കാഴ്ചകളാണ് നമ്മുടെ കൺമുന്നിലൂടെ ദിനവും കടന്നു പോകുന്നത്. ചില വീഡിയോകളൊക്കെ നമ്മുടെ കണ്ണും മനസ്സും ഒരേപോലെ നിറയ്ക്കുന്നതാണ്. അതിൽ തന്നെ വളരെ രസകരമായതും ഭയാനകമായതും സങ്കടം തോന്നിക്കുന്നതും കൗതുകമുണർത്തുന്നതുമായ വീഡിയോകളുണ്ട്. അതുപോലെ തന്നെ കൗതുകകരമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്ന ഈ വീഡിയോയും. ഒരു ട്രെയിനിന്റെ അകത്തു നിന്നുമാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. സാധാരണയായി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ TTE കൈയോട് പിടികൂടുന്ന വാർത്തകളും കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ടിക്കറ്റ് എടുത്ത് ഞെട്ടിച്ച ഒരു അമ്മയുടെ കഥയാണ്. ഈ വീഡിയോയിൽ ഒരു ടിക്കറ്റ് എക്സാമിനർ ഒരു പ്രായമായ സ്ത്രീയുടെ അടുത്തെത്തി ടിക്കറ്റ് പരിശോധിക്കുന്നത് കാണാം. എന്നാൽ ഈ സ്ത്രീ മാത്രമല്ല, അവർക്കൊപ്പം തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കൂടിയുണ്ട് ട്രെയിനിൽ. അത് ഒരാടാണ്. ഈ അമ്മയോട് TTE ടിക്കറ്റിന് ചോദിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ അവർ തൻ്റെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഒപ്പമുള്ള ആടിൻ്റെ ടിക്കറ്റും എക്സാമിനർ ചോദിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു പതർച്ചയും കൂടാതെ തനിക്കൊപ്പമുള്ള തൻ്റെ ആടിൻ്റെയും ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ അമ്മ. ടിക്കറ്റ് എക്സാമിനർ ടിക്കറ്റ് പരിശോധിച്ച ശേഷം തിരികെ കൊടുക്കുന്നു. എന്നാൽ അതേസമയം തന്നെ അയാൾക്ക് ഈ കൗതുകകരമായ സംഭവത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കാനും സാധിച്ചില്ല. ഈ സ്ത്രീ തന്റെ ആടിനെയും ട്രെയിനിൽ കൊണ്ടുവന്നു, അതിനും അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കളക്ടിംഗ് ഓഫീസർ ടിക്കറ്റിന് വേണ്ടി ചോദിക്കുമ്പോൾ തന്റെ സത്യസന്ധതയിൽ അവർക്കുള്ള അഭിമാനം നോക്കൂ എന്നാണ് ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി. നിരവധി പേരാണ് ഈ വീഡിയോ കണ്ടതും അതിന് കമൻറ്റുകളുമായി എത്തിയതും. ആ ആട് വെറും ഒരു മൃഗമല്ല, മറിച്ച് അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ ആയിരിക്കാമെന്നും സത്യസന്ധത അവരെ കണ്ട് പഠിക്കണമെന്നും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സാധാരണയായി വളർത്തുമൃഗങ്ങളെ ട്രെയിനിൽ കൊണ്ടുപോകാനായി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് നിയമം പറയുന്നതും. പക്ഷേ ഇതിനായി വളർത്തുമൃഗങ്ങളുമായി നീണ്ട ക്യൂവിലൊക്കെ നിന്ന് വേണമായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്നത്. നിലവിൽ പ്ലാറ്റ്ഫോമിലെ ഒരു പാഴ്സൽ ബുക്കിംഗ് കൗണ്ടറിൽ മാത്രമേ നായ്ക്കളെയോ പൂച്ചകളെയോ അല്ലെങ്കിൽ ഇതുപോലെ ആടുകളെയോ ഒക്കെ കൊണ്ടുപോകാനുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയൂ. ഇവിടെയും മൃഗങ്ങളെ സ്ലീപ്പർ കോച്ചുകളിലോ അല്ലെങ്കിൽ ഫസ്റ്റ് AC കമ്പാർട്ട്മെന്റുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതും മുഴുവൻ കൂപ്പയും പിന്നീടുള്ള ക്ലാസ്സിൽ റിസർവ് ചെയ്ത ശേഷമാണ്. വലിയ വളർത്തുമൃഗങ്ങളെയൊക്കെ, അതായത് പശുക്കളെയും എരുമകളെയും കുതിരകളെയും ഒക്കെ പോലെയുള്ളവയെ കൊണ്ടുപോകുന്നത് ഗുഡ്സ് ട്രെയിനുകളിൽ മാത്രമാണ്. കൂടാതെ അവയെ പരിപാലിക്കാൻ ഈ മൃഗങ്ങളോടൊപ്പം ഒരാളിനെയും കൊണ്ടുപോകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.